എന്താടോ മോടെ ജോലിക്കാരൻ തനിക്ക് വേറെ ഒരു പണിയില്ലേ എപ്പോ നോക്കിയാലും ഒരു ജോലി ജോലി ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ചെല്ലാവുന്ന മോള് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ എന്താ അവൾ എന്റെ തലയെടുക്കുമോ മേലാൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് ഇത് പറയാനാണോ അന്ന് എനിക്ക് മദ്യം തന്നത് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് എന്റെ മോളെ പറ്റിച്ചിട്ട് തെമ്മടിത്തരം പറയുന്നു ഇറങ്ങാപുറത്ത് മേലാൽ തന്നെ ഈ കോമ്പൗണ്ടിൽ കണ്ടുവരും സംസ്കാരമില്ലാത്ത വർഗം नीचन भावने आयरते रूपये सारी मेडिका तेलोड़ा इन लिविंग स्टाडेड नोक अब रूपएंगड़ा या वाले वेटर कुटी नी ते चो पटिणी कुटते रक्षपेड़ो सू पक्षे ए जोलिकार्यम पर अच्छन तमिल वाकुसान अच्छे जोली परेट जेल कई भावने मन शरीर तलर् और भ्रांतिपोल या वीटल നിങ്ങൾ ചായ കുടിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കെ ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വേഗം വരാം അപ്പച്ചി അപ്പച്ചി ഞങ്ങൾ ആ കോഴി വരെ ഒന്ന് പെക്കോട്ടെ വേഗം വരണം ആ പെര കൂട്ടി താക്കോൽ ആ പടിയെ വെച്ചേക്ക് കല്യാണ സമയത്ത് 10 പേരുടെ മുന്നിൽ ചടഞ്ഞാ മതി നാട്ടുകാരെ അറിയുമ്പോൾ പണത്തിനു വേണ്ടി മകളെ വിറ്റെന്നേ പറയൂ ശിക്കാരി സാറിനെ പറ്റി അങ്ങനെ ആരും അപവാദം പറയില്ല എത്ര ചീത്തയാണെങ്കിലും നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കോ കല്യാണം കഴിയുമ്പോൾ എല്ലാ ദുസ്വഭാവങ്ങളും മാറിക്കോളും ഹാ അതാ എൻ്റെയും പ്രതീക്ഷ അയ്യോ അയ്യോ ഒന്ന് കാണിക്കൂ ശശിയേട്ടാ ശേ ഒന്ന് കാണിക്കൂ ശശിയേട്ടാ പ്ലീസ് കണ്ണടച്ചിന്നാ കാണിക്കാ ശരി ഓക്കേ ഇനി നോക്കാം मुहूर्त मुहूर्त नोकियाो जवली कड़ी सारी वांगे
ഇതും ഉടുത്തുകൊണ്ട് വേണം മണവാളന്റെ അടുത്തേക്ക് വരാൻ. അയ്യോ, എനിക്ക് സാരി ഉടുക്കാറില്ലല്ലോ. ഞാൻ ഉടുപ്പിക്കാം. വേണ്ട വേണ്ട ചേച്ചേട്ടാ. നല്ല മനുഷ്യനാ, താലിയിട്ട് ചതിക്കാൻ ശ്രമിക്കുന്നവനാ തെമ്മാടി. ആ ഹിൽ പാലസിലെ രംഗൻ. രംഗനോ? ആ വിവരം ഇയാൾ അറിഞ്ഞൂടെ? അറിയാം. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരിക്കും. ശശി പോയോ? എന്ത് തീരുമാനിച്ചു? ഒളിച്ചോടാനോ ആത്മഹത്യ ചെയ്യാനോ? ജീവിക്കാൻ. അതിനുള്ള ധൈര്യം നിന്റെ കാമകനുണ്ടോ? പട്ടാളത്തിൽ പോകാത്തവരെല്ലാം ഭീരുക്കളാണെന്നാണോ വിനുവേട്ടന്റെ ധാരണ? അയാൾ അത്രയ്ക്ക് ധൈര്യവാനാണെങ്കിൽ എന്തുകൊണ്ട് കല്യാണക്കാര്യം നിന്റെ അച്ഛനോട് പറഞ്ഞില്ല? പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും അച്ഛൻ എന്നെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. രംഗനെ ഇഷ്ടമല്ലെന്ന് അച്ഛനോട് അന്നേ പറയേണ്ടതായിരുന്നു. അച്ഛന്റെ സ്വഭാവം വിനുവേട്ടൻ അറിഞ്ഞൂടെ? എന്റെ ഇഷ്ടത്തിന് വേണ്ടി പറയാനും പ്രവർത്തിക്കാനും എനിക്ക് ആരാണുള്ളത്? അമ്മയുണ്ടോ? ചേട്ടനുണ്ടോ? ഞാനൊരു അനാഥയ്ക്ക് തുല്യമല്ലേ വിനുവേട്ട? വിനുവേട്ടം വന്നെന്നറിഞ്ഞപ്പോ ഞാൻ വല്ലാതെ സന്തോഷിച്ചു. അതാണ് ഓടി വന്നത്. നോക്കൂ, എന്റെ പൊന്നനുജിതിക്ക് വേണ്ടി ഈ വിനുവേട്ടൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നറിയാമോ? മുഹൂർത്ത സമയത്ത് മനസ്സിലാകും. പക്ഷെ ഒരു കണ്ടീഷൻ, മേലാലയത്തിനില്ലെന്നോ അനാഥയാണെന്നോ പറയും. അതെ, ശശി എവിടെയാണ് താമസിക്കുന്നത്? കേട്ടു. ഭാവന എങ്ങോട്ട് പോയി? അമ്പലത്തിൽ പോയിരിക്കുക. ഉച്ചക്കാണോ അമ്പലത്തിൽ പോകുന്നത്? ദൈവത്തിനെ തൊഴാൻ അങ്ങനെ പ്രത്യേക സമയമൊന്നും ഇല്ലമ്മാവ. ഓ, താനെപ്പോ വന്നു? വരില്ലെന്ന് പ്രതീക്ഷിച്ചായിരിക്കും. സമയക്കുറവുണ്ടാ വിവരം അറിയിക്കാഞ്ഞത്. അത്രയ്ക്ക് തിടുക്കമാണെങ്കിൽ എന്തിനാണ് അമ്മാവ മുഹൂർത്തം വരെ വൈകിക്കുന്നത്? താലി കെട്ടാതെ തന്നെ മകളെ കൊണ്ടുപോകാൻ രംഗം മുതലാളി ഒരുക്കമാ. വിനു, മിണ്ടാപ്രാണികളുടെ ജീവൻ അപഹരിക്കുന്ന സ്വഭാവം സ്വന്തം മകളോട് കാണിച്ചത് അല്പം ക്രൂരമായി പോയി. വെള്ളത്തിൽ കിടന്ന് മീൻ കരഞ്ഞാല് അതിന്റെ കണ്ണീർ ആരും കാണില്ലടോ. ശരിയാണ് അമ്മാവ, ഭാവനയുടെ കണ്ണീര് കാണാൻ അവൾക്കാരുമില്ല. അവളെ കരയിപ്പിക്കാൻ വേണ്ടി താൻ എന്തെങ്കിലും പറഞ്ഞു കാണും? പറഞ്ഞു, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അമ്മാവൻ അല്പം കരുണ കാണിച്ചാൽ ഭാവനയുടെ കല്യാണം നമുക്ക് ഗംഭീരമായി നടത്താം. വിനു ഉദ്ദേശിക്കുന്നത്? നാളെ എന്റെ മകളുടെ വിവാഹമാണ്. ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിയേക്കാം. വേണ്ട, ആ മംഗളകർമ്മത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് പറയാനാ വന്നത്. നിൽക്കൂ, എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഞാനൊരു അതിഥിയെ പോലെ കല്യാണ വീട്ടിലേക്ക് വരില്ല. ഭാവനെ, ഭാവനെ,
കഴിച്ചോ? ഇല്ല, വിളമ്പിട്ടാച്ചാ. എനിക്ക് വിശക്കുന്നില്ല, മോള് കഴിച്ചിട്ട് കിടന്നോ.